തീരപ്രദേശ കനത്ത ജാഗ്രതയാണ്. മത്സ്യബന്ധനത്തിന് പോയവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കാനുള്ള നടപടികളിലേക്കും ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ട്. 2017 ഓഖി ചുഴലിക്കാറ്റിൽ വിഴിഞ്ഞം പൂന്തുറ എന്നിവിടങ്ങളിലെ 70-ലധികം മത്സ്യത്തൊഴിലാളികളെയാണ് നഷ്ടമായത്. ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് സർക്കാർ. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും തിരികെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന കർശന നിർദ്ദേശവും നൽകി. കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കടൽ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജാഗ്രതാ സമിതി ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പം കാറ്റിൻ്റെ എന്താ പറയുക പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കടലിലുള്ള കാര്യങ്ങൾ അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജാഗ്രതാ സമിതി തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ചുഴലിക്കാറ്റിൻ്റെ ദിശ വ്യക്തമായ ശേഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുള്ള ശ്രമവും ഊർജിതമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നാവിക വ്യോമസേനകളുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സാന്നിധ്യം ജില്ലയിൽ ഉറപ്പാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഓഖി സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും കരകയറും മുമ്പാണ് ബുറേവി ചുഴലിക്കാറ്റ് എന്ന മറ്റൊരാശങ്ക കൂടി തിരുവനന്തപുരം പൂന്തുറ നിവാസികളെ തേടിയെത്തുന്നത്. ചുഴലിക്കാറ്റിനെ അതിജീവിച്ചവർ ഇപ്പോഴും ദുരിതക്കയത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. ഓഖി കൊണ്ടുപോയ പ്രിയപ്പെട്ടവർ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ പല കുടുംബങ്ങളും. ഇത് മൈക്കിൾ. ഓഖി ചുഴലിക്കാറ്റിനെ അതിജീവിച്ച ചുരുക്കം ചിലരിലൊരാൾ. മൈക്കിളിന്റെ മനസ്സിൽ മുഴുവൻ ഇപ്പോഴും ഓഖിയെക്കുറിച്ചുള്ള ഭീതിതമായ ഓർമ്മകളാണ്. ചുഴലിക്കാറ്റിൽ അപകടത്തിൽപ്പെട്ടതോടെ 3 മാസത്തോളം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും സംസാരശേഷി നഷ്ടപ്പെട്ടു. ശരീരവും തളർന്ന നിലയിലാണ്. സംസാരം ചെല്ലുമ്പോലെ വരാതെ സംസാരം കൈവച്ച് എന്തിനാ ചൊല്ലുന്നത്, അല്ലാതെ ഒന്നും മനസ്സിലാവാതെ ആരും മനസ്സിലാവാതെ ചൊല്ലുന്നത് വേണം. ഇടയ്ക്കിടക്ക് എല്ലാവരും ചൊല്ലുമ്പോൾ മക്കളെല്ലാം കാണുമ്പോൾ നോർമൽ വരുമ്പോൾ അത് സങ്കടം തോന്നി കരയത്ത് കരഞ്ഞോണ്ടിരിക്കും. അപ്പം പിന്നെ ഞങ്ങൾ ദിവസം ആസ്പത്രി പോകും. കൊണ്ടുകൊണ്ട് PCR ചെയ്യാനും കൊണ്ടുപോവുകയും പിടിച്ച് പിന്നെ ദിവസം ഞങ്ങൾ ഒരു 500 രൂപ ചെലവുണ്ട്. ഓഖി ചുഴലിക്കാറ്റിൽ പൂന്തുറയിലെ 35 മത്സ്യത്തൊഴിലാളികളെയാണ് നഷ്ടമായത്. 3 വർഷങ്ങൾക്കിപ്പുറവും കാണാതായവർ തിരിച്ചുവരുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഓരോ കുടുംബത്തിനും. ചേച്ചിയുടെ കെട്ടിയവനും അനിയത്തിയുടെ കെട്ടിയവനും പിന്നെ ഒരു അനിയത്തിയുടെ കെട്ടിയവനും ഇവരൊക്കെ പോയി. അപ്പോൾ അവർ പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വന്നു. അവർ വന്നായിരുന്നു ഉച്ചയ്ക്ക്. വന്നപ്പോൾ പറയണം അവിടെ കടലിൽ ഭയങ്കര പ്രശ്നമാണ്, ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല, എന്താണെന്നൊന്നും തെളിച്ചു പറയാനും പറ്റത്തില്ല, ഞങ്ങൾ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടു വന്നത് എന്ന് പറഞ്ഞു. അപ്പം പ്രതീക്ഷയോടെ ഇന്നും പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.